ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ഒരുക്കിയ ഓണം സ്വർണോത്സവത്തിന്റെ രണ്ടാംഘട്ട തിരൂർ യൂണിറ്റ് തല നറുക്കെടുപ്പ് നടന്നു. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് അധ്യക്ഷൻ പി എ ബാവ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 30 വരെ സംസ്ഥാന തലത്തിൽ നടത്തിയ ഓണം സ്വർണോത്സവത്തിന്റെ രണ്ടാംഘട്ട തിരൂർ യൂണിറ്റ് തല നറുക്കെടുപ്പ് നടന്നു. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് അധ്യക്ഷൻ പി എ ബാവ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ല നടത്തിയതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ് കമ്മിറ്റി ഇത്തരം ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്തത്. നല്ല വിജയത്തിലെത്തി. അതിലേറ്റവും രസകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഒന്നാം പ്രൈസ് കിട്ടിയ കട, ഏത് കട എന്ന് ചോദിച്ചാൽ ഒരു വർക്ക, ഗോൾഡ് വർക്ക് ചെയ്യുന്ന ഒരു കടയിൽ, ചെറിയൊരു കടയിൽ, ആ ചെറിയ കടയിൽ ഇനി ഇന്നലെ ഗൾഫിൽ നിന്ന് വന്ന ഒരാള് ഇന്ന് ഒരു മോതിരം എടുക്കാൻ വേണ്ടി കയറിയതാണ്. ആ മോതിരം എടുത്ത് ഒരു കാവിന്റെ മോതിരം എടുത്ത് കുടുംബത്തിന് അയാൾക്ക് കാലം 100 പവൻ കിട്ടിയത്, ആ ഒരു ബുക്കാണ് വാങ്ങിയത്. അയാൾക്കാണ് 100 പവൻ കിട്ടിയത്. ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് ആർക്ക് കിട്ടിയത് തന്നെ. കാരണം നമുക്ക് ആർക്ക് കിട്ടലല്ലേ പ്രധാനം, അത് ആർക്ക് കിട്ടിയെന്നറിയുമ്പോൾ ആ കിട്ടിയതിന്റെ ഇത് കാണുന്ന വലിയൊരു നഷ്ടം തന്നെയാണ്. യൂണിറ്റ് പ്രസിഡന്റ് എം മുസ്തഫ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ പദ്ധതി വിശദീകരിച്ചു. പി പി അബ്ദുൾ റഹ്മാൻ, സമദ പ്ലസന്റെ എം സി റഹീം, വെള്ളത്തൂർ അസീസ്, എം സി ആരിഫ് എന്നിവർ സംസാരിച്ചു. സമ്മാനാർഹരായ വ്യാപാരികൾക്ക് സ്വർണ്ണ കോയിനുകൾ ചടങ്ങിൽ കൈമാറി. ന്യൂസ് ബ്യൂറോ, തിരൂർ.